അമ്മേ, ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം അമ്മയ്ക്ക് ഒരു ജോലിയും ചെയ്യേണ്ടി വരില്ല. സമീർ എല്ലാം നോക്കിക്കോളും. എന്നെപ്പോലെ തന്നെയാവളും. അതൊക്കെ ശരി. പക്ഷേ ഒരു കാര്യം പറയ, ഇവക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? രുചിയോടെ എല്ലാം ഉണ്ടാക്കുമോ എന്നാ ചോദിച്ചത്. അറിയാമേ, എല്ലാം അവൾക്കറിയാം. പിന്നെ എന്തെങ്കിലും അറിയില്ലെങ്കിൽ പഠിച്ചാ മതിയല്ലോ. പിന്നെ തുണിയൊക്കെ അലക്കുമല്ലോ അല്ലേ? ആ, തുണിയൊക്കെ അലക്കും. തുണി അലക്കുന്നത് എന്താ പ്ലെയിൻ ഓടിക്കുന്ന പോലെയാണോ? സോപ്പ് ഇടുക, വെള്ളത്തിൽ കഴുകിയെടുക്കുക, കഴിഞ്ഞല്ലോ. അമ്മ അതൊന്നും ചിന്തിക്കേ വേണ്ട. സമീർ അമ്മയെ സ്വന്തം അമ്മയെ പോലെ തന്നെ നോക്കിക്കോളും. പിന്നെ അമ്മയ്ക്ക് അവൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. നീ വിഷമിക്കണ്ട മോളെ, ഒരു തമാശ പറഞ്ഞത്. ഇതെല്ലാം ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കുവാന്നാ കരുതിയേ. അമ്മേ, ഇതെല്ലാം ഒന്നും എനിക്കറിയില്ല എങ്കിലും വീട്ടിലെ ജോലി നമ്മൾ തന്നെ ചെയ്യണമെന്നുണ്ടോ? നമ്മൾ ജോലിക്കൊക്കെ പോവും, അപ്പൊ ആവശ്യത്തിന് പൈസ കിട്ടും. എന്നിട്ട് ആരെങ്കിലും നിർത്തിയാൽ മതിയല്ലോ ജോലിയൊക്കെ ചെയ്യാൻ. അപ്പോ അവരമ്മയ്ക്ക് ആഹാരം ഉണ്ടാക്കി തരും, പിന്നെ തുണികളും അലക്കി തരും. സമീറ മോളെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മള് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. നമുക്കത് അറിയില്ലെങ്കിൽ പഠിക്കുക തന്നെ വേണം. പണത്തെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല മോളെ. അത് വന്നും പോയിരിക്കും. അമ്മ പറയുന്നത് 100% ശരിയായ കാര്യം തന്നെയാ. സന്തോഷം നമ്മുടെ മനസ്സിലും ജീവിതത്തിലും ഉടനീളം ഉണ്ടാവും. സുഖത്തിലും സന്തോഷത്തിലും ഒരുപോലെ സന്തോഷിക്കാൻ സാധിക്കും. നമ്മുടെ കുടുംബം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രം. ഇത് സിറ്റിയിലെ വലിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ മോഡലാണല്ലോ. നമ്മൾ കൃഷ്ണയെ ഇതുവരെ അവിടെ എങ്ങും കൊണ്ടുപോയിട്ടേ ഇല്ല. പിന്നെ അവൻ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു? ഞാൻ ചേച്ചിക്ക് വേണ്ടി കണ്ടെത്താൻ പോകുന്ന ആള് നല്ല വിദ്യാഭ്യാസവും പക്വതയുള്ള ആളായിരിക്കും. പിന്നെ നിങ്ങളുടെ മരുമോനായിട്ടല്ല, മോനായിട്ടായിരിക്കും കഴിയുക. നിങ്ങളെയൊക്കെ മോനെ പോലെ സ്നേഹിക്കുകയും ചെയ്യും. ഇനി ഞാനപ്പോ ഇല്ലെങ്കിലോ? സമീറ, എക്സ്ക്യൂസ് മീ, സമീറ എന്താലോചിക്ക? ഒന്നുമില്ല. സമീറ, എനിക്കറിയാം നിന്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു നല്ല ആളല്ല. അസൂയുള്ളവനാണ്, അഹങ്കാരിയാണ്, സ്വാർത്ഥനാണ്. ശരിയാ, ഞാൻ എൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഞാൻ എന്ത് വിചാരിക്കുന്നു അത് ഞാൻ നടത്തിയെടുത്തിരിക്കും. അതിനായി ഞാൻ ഏതറ്റം വരെയും പോകുന്നവനാണ്. എനിക്കറിയാം അതത്ര നല്ല ശീലമല്ലാന്ന്. പക്ഷെ എനിക്ക് ഇന്നീ ഉള്ളതിനെല്ലാം കാരണം ഇങ്ങനെയുള്ള എൻ്റെ ഈ സ്വഭാവം തന്നെ. ഇന്നെൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, സ്വത്തുക്കളുണ്ട്, എല്ലാം എൻ്റെ ഈ സ്വഭാവം കൊണ്ടുണ്ടായത് തന്നെ.
നേർവഴിയിലൂടെ മാത്രം നടക്കുന്ന ഒരാൾക്ക് അവരെ എന്താ അവരെ പറയുക, ശുദ്ധൻ. ശുദ്ധന്മാരായ ആൾക്കാർക്കൊന്നും ഒരിക്കലും ഇത്രയും വേഗം ഇതൊന്നും സ്വന്തമാക്കാൻ കഴിയില്ല. ഇന്ന് ഞാൻ എന്തൊക്കെയാണോ അതല്ല എൻ്റെ ഈ പ്രത്യേകതകൾ കൊണ്ടുണ്ടായതാ. പക്ഷേ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഇന്ന് എൻ്റെ പക്കൽ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും എനിക്കതിലെന്തോ കുറവുള്ളത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അമ്മേ, ചേച്ചി എവിടെ? അവിടെ കാണും. പുറത്ത് ആ കുട്ടികളോട് കളിക്കുകയായിരിക്കും. വീട്ടിൽ ആവശ്യം പോലെ ജോലിയുണ്ട്. എന്നിട്ടും ആ മഹാറാണി ക്രിക്കറ്റ് കളിക്കുക. എത്ര പ്രാവശ്യം പറഞ്ഞു പാർവതി നീ വലിയ കുട്ടിയാണെന്ന്. എന്നിട്ട് എന്താ ഫലം? ഒരു ചെവി കൂടി കേട്ടിട്ട് മറ്റേ ചെവി കൂടി അങ്ങ് കളയും. അല്ല, ഇന്ന് ക്രിക്കറ്റ് ടീമിലെ എല്ലാരും ഇങ്ങ് വീട്ടിലേക്ക് വന്നു. അങ്കിൾ, ചേച്ചി ഇന്ന് കളിച്ചോണ്ടാ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയത്. ആണോ? ആ, അത് ശരിയാ. ഇന്ന് വരെ ഞാൻ ഒരു മാച്ച് പോലും തോറ്റിട്ടില്ല. ഈ ഏരിയയിലെ ബെസ്റ്റ് ക്രിക്കറ്ററാ ഞാൻ. അത് ശരിയായിരിക്കും. അവളെ പറഞ്ഞു മനസ്സിലാക്കാതെ അവളുടെ കമന്ററിയും കേട്ടോണ്ടിരിക്കാ നിങ്ങള്. ചേട്ടാ, ഈ ചേച്ചിയെ ക്രിക്കറ്റർ ആക്കിയാ മതിയായിരുന്നു. നീ പറഞ്ഞത് വളരെ ശരിയാ. ഇവളൊരു ക്രിക്കറ്റർ ആയിരുന്നെങ്കിൽ ഇന്ത്യൻ വുമൺ ക്രിക്കറ്റ് ടീം ഒരിക്കലും തോൽക്കില്ലായിരുന്നു. എന്നിട്ട് വേൾഡ് കപ്പും കൊണ്ട് വന്നു. എല്ലാരും പോ. ഈ പിള്ളേരുടെ കൂടെ കളിച്ചിട്ട് ഇവള് ഇങ്ങനെയായി പോയത്. എന്റെ സന്തോഷം എന്താ ആരും നോക്കാത്ത? നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താ പിന്നെ ഞാൻ എന്ത് ചെയ്യും? വേൾഡ് കപ്പ് നോക്കിക്കോ, ഞാൻ തന്നെ ഇങ്ങ് കൊണ്ടുവരും. മുറി പോയി നിന്റെ ചായയുടെ ഗ്ലാസ് എടുത്തോണ്ട് വാ ആദ്യം. അല്ല, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. കല്യാണപ്രായമായിരിക്കെ എന്നിട്ടും ഇങ്ങനെ കയ്യിൽ ബാറ്റും പിടിച്ചോണ്ട് കറങ്ങുന്നത് ശരിയാണോ? അമ്മ പറയുന്നത് കാര്യമാ. ഒരു കാര്യം ചെയ്യാം, ഇവളെ അങ്ങ് കെട്ടിച്ചു വിട്ടേക്കാം. ഓക്കേ. നിങ്ങൾ എല്ലാവരും എപ്പോഴും ഈ കല്യാണത്തിന്റെ കാര്യം മാത്രമാ പറയുന്നത്. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. ഒന്ന് നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ ബാറ്റ് കൊണ്ട് അടിക്കി നോക്കും. ആ ശരി ശരി, വേണ്ട വേണ്ട വേണ്ട, നമ്മൾ ഇനി കല്യാണത്തിന്റെ കാര്യം പറയുന്നില്ല. നമുക്ക് ഇനി ക്രിക്കറ്റിന്റെ കാര്യം പറയാം. ഓക്കേ. അതെ, ക്രിക്കറ്റിന്റെ കാര്യം പറ. ക്രിക്കറ്റിന്റെയോ? ക്രിക്കറ്റിന്റെ കാര്യം എന്തിനാ പറയുന്നേ? കല്യാണത്തിന്റെ കാര്യമല്ലേ പറയേണ്ടത്? അബി, നീ കല്യാണത്തിന്റെ കാര്യം പറ. കല്യാണത്തിന്റെ കാര്യം. അമ്മേ, ഞാൻ ചേച്ചിക്ക് വേണ്ടി കണ്ടെത്താൻ പോകുന്ന ആള് ചേച്ചി ഒന്നിൽ നിന്നും തടയില്ല. ചേച്ചിക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാം. പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്തെങ്കിലും ജോലി നോക്കാം. ജോലി ഒന്നും നോക്കണ്ട, പെൺകുട്ടികൾക്ക് വീട്ടിലെ ജോലി തന്നെ ധാരാളം ഉണ്ടല്ലോ. അബി, ഇവള് പറയുന്നത് ശരിയാ. ആ പിന്നെ മോനെ, അത് അവളുടെ ഭർത്താവല്ലേ തീരുമാനിക്കേണ്ടത്. ഇവൾ കല്യാണത്തിന് ശേഷം ജോലിക്ക് പോണോ പോണ്ടയോ അല്ലേ കൗസല്യേ? അല്ല പപ്പ, അത് തെറ്റാണ്. കല്യാണം രണ്ടുപേരെയും തുല്യരാക്കുകയാണ് ചെയ്യുന്നത്. അതിലെങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നും കാണേണ്ടതില്ല. ആ, അതും ശരിയാ. പിന്നെ അമ്മേ, അമ്മ വിഷമിക്കാതിരിക്കെ. ഞാൻ ചേച്ചിക്ക് വേണ്ടി കണ്ടെത്താൻ പോകുന്ന ആള് നല്ല വിദ്യാഭ്യാസവും പക്വതയുള്ള ആളായിരിക്കും. അപ്പൊ ചേച്ചിയുടെ ഓരോ ആഗ്രഹത്തിനും എതിരെ നിൽക്കില്ല. പിന്നെ നിങ്ങളുടെ മരുമോനായിട്ടല്ല, മോനായിട്ടായിരിക്കും കഴിയുക. നിങ്ങളെയൊക്കെ മോനെ പോലെ സ്നേഹിക്കുകയും ചെയ്യും. ഇനി ഞാനപ്പോ ഇല്ലെങ്കിലോ? ഇനി നീ ഒരിക്കലും ഇങ്ങനെ പറയരുത്. സോറി. ഞാൻ നോക്കാം. ആ സുധീരൻ, നീയോ? കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. കയറി വാ, വാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാവേ. സുഖമാണോ ആന്റി? നമസ്തേ അങ്കിൾ. അബി, നീ റെഡിയായോ? ആ, എനിക്ക് പോവാം. ദാമേ, അമ്മയുടെ കുക്കർ റെഡി. വാ സുധീർ, ഇരിക്കെ ചായ കുടിച്ചിട്ട് പോവാം. ആ പിന്നെ കൗസല്യേ, നീ സുധീറിന് കുടിക്കാൻ ചായ എന്തെങ്കിലും എടുക്ക്. സോറി അങ്കിൾ, ഇന്ന് കുറച്ച് അത്യാവശ്യമുണ്ട്. ഇനി വരുമ്പോ ഉറപ്പായും അങ്കിളുടെ ചായയും കുടിക്കും, പിന്നെ ചെസ്സും കളിച്ചിട്ടേ ഞാൻ പോകും. ഇന്ന് എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് അഭി ഓഫീസിൽ കൊണ്ടുപോകണം.
പിന്നെ ഒരു കാര്യം ഓർത്തു അങ്കിൾ, ഇനി കളിക്കുമ്പോ ഞാനായിരിക്കും ജയിക്കുക. അത് ശരി. അതിന് നിനക്ക് ജയിക്കണമെങ്കിൽ മോനെ, ഞാൻ അതിന് നിന്നെ അനുവദിച്ചിട്ട് വേണ്ടേ. ജയം കളിച്ചിട്ടാണ് നേടേണ്ടത്. അതിന് കുറുക്കു വഴിയൊന്നുമില്ല. കള്ളക്കളിയൊന്നും പറ്റില്ല. കള്ളക്കളിയിലൂടെ ജയിച്ച ആ ജയം നിലനിൽക്കില്ല. അച്ഛൻ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ശരി മോനെ, അഭി അവനെ കുറിച്ചല്ല, ഞങ്ങളെ കുറിച്ചാ കൂടുതൽ ചിന്തിച്ചിരുന്നത്. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നതായിരുന്നു അവൻ സ്വപ്നം കണ്ടിരുന്നത്. ഈ പണവും അവൻ ഞങ്ങൾക്കായി സൂക്ഷിച്ചതാ. ഈ ചെറിയ പ്രായത്തിൽ അവൻ ഞങ്ങളെ നോക്കുന്നതിനൊപ്പം അവന്റെ ചേച്ചിയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തിരുന്നു. ചേച്ചിയുടെ കല്യാണം ആഘോഷമായിട്ട് നടത്തുമെന്നും പറയുമായിരുന്നു. മോനെ, നീ ഇതുവരെ ഉറങ്ങി. നോക്കി, എല്ലാ ലൈറ്റും ഓൺ ചെയ്തിട്ടാ അവൻ ഉറങ്ങുന്നത്. സുധേ, ഇനി നീ ഇതോർത്ത് ടെൻഷൻ അടിക്കല്ലേ. നിന്റെ മകൻ എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്യാൻ മറന്നുപോയെന്ന് ഒന്നും മിണ്ടാതിരിക്കും. ഇത് സിറ്റിയിലെ വലിയൊരു റെസ്റ്റോറൻറ്റിന്റെ മോഡലാണല്ലോ. നമ്മുടെ കൃഷ്ണ ഇത് അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക. നമ്മൾ കൃഷ്ണയെ ഇതുവരെ അവിടെ എങ്ങും കൊണ്ടുപോയിട്ടേ ഇല്ല. പിന്നെ അവൻ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു? ആ സുധേ, ഇതൊരു ഫേമസ് റെസ്റ്റോറൻറ്റാ. ചിലപ്പോ നമ്മുടെ മോനിത് ഏതെങ്കിലും ന്യൂസ് പേപ്പറിലോ മാഗസിനിലോ അല്ലെങ്കിൽ ചിലപ്പോ ഇന്റർനെറ്റിലോ കണ്ടു കാണും അല്ലേ. സുധേ, നീ ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഇനി ബി പി ചെക്ക് ചെയ്യേണ്ടി വരും. എന്റെ അതെന്താന്നോ, എനിക്ക് നീ ടെൻഷനിലാണെന്ന് തോന്നുമ്പോ എന്റെ ബി പി കൂടുന്നതായി തോന്നും. ോട്ടെ, നമുക്ക് അങ്ങോട്ട് പോ. സമീറ, ഇനി എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾ കൂടി എന്തെങ്കിലും പറയേ. വാ, ഈസ്റ്റും വെസ്റ്റും ഇവിടെ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുന്നു. എന്താ വല്ല പാർട്ടിയോ മറ്റോ ആണോ? ഇതാണ് എന്റെ ശാലിനി. ഇതാണ് ശാലിനി. യു നോ ശാലിനി ഓഫ് കോഴ്സ്. ഇത് ഈസ്റ്റും വെസ്റ്റും. പ്ലീസ് ടേക്ക് എ സീറ്റ്. നീ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. നിനക്കും അങ്ങനെ ആവാമല്ലോ. ആ, അതായത് നീയും ജീവിതകാലം മുഴുവൻ ഒരു പെൺകുട്ടിയുമായി വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിനക്കും ആവാമല്ലോ. നോക്ക്, ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറയില്ലേ, അതിലൊരു കാര്യമില്ല. ഒരു ജീവിതമേ ഉള്ളൂ സുധീർ. അത് ഒരു പെൺകുട്ടിയുമായി വേസ്റ്റ് ചെയ്യണോ? വേണ്ട. നോക്കു സുധീർ, ഈ പ്രണയമുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ളിടം വരെയേ കാണൂ. നിങ്ങളപ്പോ നിങ്ങളുടെ പ്രണയത്തെയും സ്നേഹത്തെയും കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യേ, ഞാൻ പോകുന്നു. എനിക്ക് വേറെ കുറച്ച് കാര്യമുണ്ട്. താങ്ക് യു ഫോർ ഡിന്നർ സുധ. എക്സ്ക്യൂസ് മീ. നോക്ക്, ജീവിതം നിറയെ പാർട്ടികൾ, ഗേൾസ്, അങ്ങനെ എല്ലാം വേണം. ഒരു കാര്യം നീ വ്യക്തമായി മനസ്സിലാക്കിക്കോ സുധീർ, സമീറ ഒരിക്കലും നിന്റേതാകില്ല. നീ അവളെ ഡൊമിനേറ്റ് ചെയ്യാത്തിടത്തോളം കാലം.
എന്ത് പണിയാ സുധീർ നീ കാണിച്ചത്? എന്തിനാ അവളെ വിട്ടത്? നീ എന്തിനാ ഇപ്പൊ ഇവിടെ മോശമായിട്ട് സംസാരിച്ചത്? കുറെ നാളുകൾക്ക് ശേഷമാ സമീർ എനിക്കൊപ്പം ഒരു ഡിന്നറിന് വരാന്ന് സമ്മതിച്ചത്. നീ അതെല്ലാം നശിപ്പിച്ചു. ശരി സുധീർ, 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്റെ ബോസ്, എന്നാലിപ്പോ നിന്റെ പാർട്ട്ണറാ. പക്ഷെ ഞാൻ നിന്നേക്കാൾ മുതിർന്നതും സീനിയറുമാണ്. അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ജീവിതത്തിൽ വെറുതെ ഇങ്ങനെ പ്രണയമെന്നൊന്നും പറഞ്ഞ് നടക്കരുത്. ജീവിക്കുന്നെങ്കിൽ എന്നെ പോലെ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, എൻജോയ് ചെയ്യ്. നോക്ക്, ജീവിതം നിറയെ പാർട്ടികൾ, ഗേൾസ്, അങ്ങനെ എല്ലാം വേണം. ഒരു കാര്യം നീ വ്യക്തമായി മനസ്സിലാക്കിക്കോ സുധീർ, സമീർ ഒരിക്കലും നിന്റേതാകില്ല. നീ അവളെ ഡൊമിനേറ്റ് ചെയ്യാത്തിടത്തോളം കാലം. മനസ്സിലായോ? നമ്മൾ രണ്ടുപേരും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ് എന്ന് കരുതി ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. നിനക്കൊന്നിനെയും ഒരു പേടിയില്ലേ കാർത്തിക്? Oh my poor darling, നീ ഇനി എപ്പോഴാ മനസ്സിലാക്കുക? See, ഈ ധർമ്മം കർമ്മമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാവപ്പെട്ട ആൾക്കാരാണ് നോക്കുന്നത്. ബട്ട് സിറ്റ് ഹേർട്ട്, കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞു. വൺസ് ഡെഡ് ഇറ്റ്സ് ഗോൺ ഫോർ എവർ. ഓൾ റൈറ്റ്, എൻജോയ്. മോനെ കൃഷ്ണ, ഇന്ന് മോന് ഹോളിഡേ എങ്കിലും നമ്മൾ ഇന്ന് ആദ്യം ഹോംവർക്ക് എല്ലാം ചെയ്തു തീർക്കും, അതിനുശേഷം കളിക്കാനൊക്കെ പോവാം. ഇല്ലെങ്കിൽ അറിയാലോ, നിന്റെ മമ്മ നിന്നോട് പിണങ്ങിക്കളയും. പക്ഷേ പപ്പ, ഞാൻ ഹോംവർക്ക് എന്നും ആദ്യം തന്നെ ചെയ്യാറുണ്ടല്ലോ. മോനെ, നീ നല്ല കുട്ടിയല്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത്. വേരി ഗുഡ്. ആ, ഒരു മിനിറ്റ്. ആ, ഹലോ. ശരി സർ, ശരി. അതെ, സാറാ എനിക്ക് അസൈൻമെന്റ് തന്നത്. ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് സർ. ശരി സർ. സർ, സർ അതിനൊട്ടും ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇപ്പം തന്നെ അവിടെ പോയി അവിടുത്തെ എല്ലാ വാർത്തയും കളക്ട് ചെയ്തോളാം. ശരി സർ. ഓക്കെ സർ. മോനെ, എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകണം. കുറച്ച് നേരത്തെ ജോലിയേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് പോയി ആ ജോലി തീർത്ത് ഉടനെ തിരിച്ചു വരും. എന്നിട്ട് വന്ന് ഹോംവർക്ക് ചെയ്യും, അതിന് ബോണസായിട്ട് മോനെ ഐസ്ക്രീമും വാങ്ങിച്ചു തരും. ഐസ്ക്രീം? യെസ്. ഓക്കെ പപ്പ, ഡൺ. ഡൺ. വാ. അല്ല, ഇതാരും മാധവനോ? രാവിലെ എന്താ ഇവിടെ? സബ് ഇൻസ്പെക്ടർ ഗോവിന്ദ് സാറിനെ കാണണം. എനിക്ക് സാറിൽ നിന്ന് ഒരു കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുണ്ട്. അദ്ദേഹം എവിടെയാണ്? ഗോവിന്ദൻ സാർ പുറത്ത് പട്രോളിങ്ങിന് പോയിരിക്കുക. അല്ല, നിങ്ങൾക്കറിയാലോ ഞാനൊരു ജേർണലിസ്റ്റാണ്. എനിക്കൊരു പാവപ്പെട്ട കുട്ടിയെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ എഴുതാനുണ്ട്. അവനെ ഭക്ഷണം മോഷ്ടിച്ചതിനെ പിടിച്ചതാ. ഞാൻ നിന്റെ തപസ്സിൽ പ്രസന്നനായിരിക്കുന്നു മഹിഷാസുര. ചോദിക്കൂ, എന്ത് വരമാണ് വേണ്ടത്? കൃഷ്ണ,
I am giving you a last warning.